ഇപ്പോഴും നമ്മൾ റിസർവേഷന്റെ ടോപ്പിക് എടുത്തിടുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അവർ ഇത്ര മാർക്ക് വാങ്ങി, പക്ഷെ റിസർവേഷന്റെ സിസ്റ്റം കാരണം കിട്ടിയിട്ടില്ല എന്ന്. ആ അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പേരിന്റെ അറ്റത്ത് ഒരു സർനെയിമോ അല്ലെങ്കിൽ നമ്മുടെ കാസ്റ്റോ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പം ഇന്ത്യയിൽ കുറേ കാലങ്ങളായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇപ്പോഴും എത്ര പറഞ്ഞാലും ഇപ്പോഴും ഈ അൺടച്ചബിലിറ്റി ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യ ആസ് എ നേഷൻ ആണ് നമ്മൾ ഒരു ലോ ഇറക്കുന്നതോ എന്നോ. ഞാൻ പണ്ട് കേട്ട ഒരു കഥയുണ്ട്, നമ്മൾ ഈ റണ്ണിങ് റേസിന് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഡിഫറെന്റ് ആയിട്ട് സെയിം ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല, ഓടി എത്തില്ല നമ്മൾ. അതേപോലെയാണ് റിസർവേഷൻ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബാലൻസ് ചെയ്യുന്നതാണ് നമ്മൾ റിസർവേഷൻ കൊണ്ട് ചെയ്യുന്നത്. ജനറൽ മെറിറ്റിൽ വരുന്ന കുട്ടിയാ, അപ്പം 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു, ആദ്യം നമ്മൾ ജനറൽ കാറ്റഗറി, അവസാനം ഒ ബി സി കഴിഞ്ഞു, ഒ ഇ സി കഴിഞ്ഞു, എസ് എസ് സി കഴിഞ്ഞു, എസ് ടി കഴിഞ്ഞു, ലാസ്റ്റ് മാർക്ക് പോലും അവിടെ ആർക്കും വേണ്ടേ, എല്ലാവർക്കും വേണ്ടത് ജാതി, എന്താണ് കാസ്റ്റ് എന്നുള്ളത്. ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്, ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് പോലും കാസ്റ്റിൻ്റെ പേരിൽ പിന്നോട്ട് തള്ളി. സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷനൊക്കെ കിട്ടുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോലും കിട്ടിയിട്ടില്ല തേർഡ് അലോട്ട്മെൻറ്റിൽ. എൻ്റെ അനിയനിപ്പം 10 കഴിഞ്ഞിട്ടാണ്, 9A+ ഉണ്ട്, 2A ഉണ്ട്, ടെക്നിക്കൽ സ്കൂളാണ് പഠിച്ചത്. അവിടെ ഇത് തന്നെ അവസ്ഥ, സീറ്റിൽ എന്താണ് സീറ്റൊക്കെ എന്തെല്ലാം ഒരു പ്രശ്നം. കാസ്റ്റ് കാരണം എന്താണ്, ജനറൽ മെറിറ്റ് ഓന് 29 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് പോയി വരാൻ. ഇപ്പം കിട്ടിയ സ്കൂൾ 10-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്, ഒന്ന് ആഗ്രഹിച്ച ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അതേ റിസർവേഷൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മെറിച്ച്, അവിടെയും ജനറൽ മെറിച്ച് വന്ന്, അവിടെ എന്താണ് പിന്നോട്ട് തള്ളപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ചോദിക്കും എന്തിനാണിത്, ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് റിസർവേഷൻ ശരിയാണോ തെറ്റാണോ, പക്ഷെ അത് അങ്ങനെയല്ല, അത് വേറെ ആസ്പെക്റ്റിൽ നോക്കിക്കണ്ട് റിസർവേഷൻ ഒരു വലിയ ശരിയായിരുന്നു, പക്ഷെ കാലം കഴിയുന്നത് ശരി കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് റിസർവേഷൻ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 10-60 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭാരതത്തിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ക്രീഡ് സിസ്റ്റം ഭയങ്കരമായിട്ട് എക്സിസ്റ്റ് സൊസൈറ്റി തന്നെയായിരുന്നു. പക്ഷേ അത് എറാഡിക്കേറ്റ് ചെയ്യാനും എല്ലാവർക്കും ഒരേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റിസർവേഷൻ വന്നത്. പക്ഷേ ഇന്ന് ഇതിൽ പുനർചിന്ത വരണം എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇല്ല, അതാ പറഞ്ഞ അത് പരിഹരിക്കുക. അതായത് നമ്മളിപ്പോൾ കാലം മാറുമ്പോൾ കോലം മാറണമെന്നല്ല, അതുപോലെ ഈ റിസർവേഷൻ അന്ന് കാസ്റ്റ് മാത്രമായിരുന്നു നമ്മൾ പ്രധാനമായി നോക്കിക്കൊണ്ടിരുന്ന കാര്യം. എന്താ വെച്ചാൽ ചെറിയ കാസ്റ്റ്, അങ്ങനെ ഞാൻ ജാതി പറയുന്നതല്ല, ഒന്നൊരു ഡിസ്ക്ലെയിമർ പറയുന്നത്, ചെറിയ കാസ്റ്റുള്ള ആൾക്കാരുടെ എക്കണോമിക് വെൽത്ത് കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഏറെക്കുറെ ഈ റിസർവേഷൻ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഉയർന്നു വന്ന് ഒരു ചെറിയ ഒരു അത്യാവശ്യം സ്റ്റേബിളായ ലെവലോട് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ കാസ്റ്റ് സിസ്റ്റത്തിന് എക്കണോമിക് ഗ്രേഡിയൻ്റ് കൂടി നോക്കിയിട്ട് വേണം പുനർചിന്തിക്കുന്നത് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഭയങ്കര ചെറുതാണ്. അതായത് എക്കണോമിക് 1% or 2% മാത്രമാണ് EWS കോട്ടയിലെ ആൾക്കാർ കയറുന്നത്, അതും എക്കണോമിക് എന്തോ 10,000 അങ്ങനെ താഴെയുള്ള ആൾക്കാർ. പക്ഷേ അതല്ല, ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ എത്ര എമൗണ്ട് വേണം നമുക്കറിയാം, ഒന്നും വേണ്ട എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ വേണ്ടി 200,000 രൂപ വേണം. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയ എഡ്യൂക്കേഷൻ മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ 10,000-15,000 രൂപ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് EWS കിട്ടുന്നത് പറയുന്നത് ഭയങ്കര ഒരു ഫൂളിഷായ ആസ്പെക്റ്റാണെന്ന് എനിക്ക് പറയാനുള്ളത്.